പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഹിന്ദുക്കൾ അരിയും മലരും, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ കുന്തിരിക്കവും കരുതി വെച്ച് കാത്തിരിക്കുക. അതല്ല എങ്കിൽ മര്യാദയ്ക്ക് ജീവിച്ചു എന്ന ഒരു ചെറിയ ഒരു കുട്ടിയെ കൊണ്ട് വിളിപ്പിച്ച വിദ്വേഷ മുദ്രാവാക്യം അത് വളരെയധികം വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചൊരു കുട്ടിയെ കൊണ്ടാണ് ഇത്തരത്തിലൊരു മുദ്രാവാക്യം വിളിപ്പിച്ചത്. ഇവനെ ബാലജിഹാദി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ബാലജിഹാദിയുടെ അഡ്രസ്സും പേരും അന്വേഷിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ആന്റി ടെററിസം സൈബർ വിംഗ്. ഈ സംഭവത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ആന്റി ടെററിസം സൈബർ വിംഗ് പ്രവർത്തക ജിജി നിക്സൺ. വർഗീയ വിദ്വേഷമുള്ള മുദ്രാവാക്യം വിളിച്ച ബാലനെതിരെയും അവന്റെ അച്ഛനമ്മമാർക്കെതിരെയും കേസ് കൊടുക്കണം എന്നാണ് ജിജി നിക്സന്റെ വാദം. ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്യാതെ താൻ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങില്ല എന്നാണ് ജിജി എടുത്തിരിക്കുന്ന ശപഥം. നമസ്കാരം, ഞാൻ ജിജി നിക്സൺ. ഞാനിപ്പോൾ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. PFI STPI ജിഹാദി ബാലൻ ആലപ്പുഴയിൽ നടന്ന PFI സമ്മേളന റാലിയിൽ ഉയർത്തിയ മുദ്രാവാക്യം ആണിത്. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ വാങ്ങി വെച്ചോളൂ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർ, വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർ. മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം, മര്യാദയ്ക്ക് ജീവിച്ചില്ലാൽ നമുക്കറിയാം പണിയറിയാം. മര്യാദയ്ക്ക് ജീവിച്ചോ, ബാബറിയിലും വൂസു ചെയ്യും, ഗ്യാൻ വാബിയിലും വൂസു ചെയ്യും. ഇൻഷാ അള്ള ഇൻഷാ അള്ള ഓർത്തുവെച്ചോ സംഘികളെ, സംഘി സംഘി നിന്നെ കൊണ്ടേ ഞങ്ങളങ്ങു പോകുള്ളൂ. ഈ കൊലവിളി മുദ്രാവാക്യം ഉയർത്തിയ PFI STPI തീവ്രവാദ സംഘടനകൾക്കെതിരെയും ഈ ബാലനെതിരെയും ATCW നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ജയ് ഹിന്ദ്. നമുക്കറിയാം PFI STPI തുടങ്ങിയ മത തീവ്രവാദ സംഘടനകൾ നടത്തിയ മതേതര റാലിയായിരുന്നു ഈ റാലിയുടെ ഭാഗമായിട്ട് നടത്തിയ മഹാസമ്മേളനത്തിൽ. നമ്മൾ നാളെയുടെ വാഗ്ദാനം എന്നൊക്കെ പറയുന്ന ഒരു കൊച്ചു കുട്ടിയിലൂടെ പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ഉയർത്തിയ ഒരു പ്രഖ്യാപനമാണിത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സൂക്ഷിക്കണമെന്നുള്ള ഒരു സന്ദേശം. കുഞ്ഞു മനസ്സുകളിൽ പോലും ഇത്രയും വിദ്വേഷം കുത്തി നിറച്ചുകൊണ്ട് PFI STPI എന്നീ തീവ്രവാദ സംഘടനകൾ നടത്തിയ അതിനികൃഷ്ടമായ ഈ കൊലവിളിക്കെതിരെ നടപടിയെടുക്കാൻ കേരള സർക്കാർ തയ്യാറാകണം എന്നാണ് ആന്റി ടെററിസം സൈബർ വിംഗ് അതിശക്തമായ ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിൽ ആവശ്യപ്പെടുന്നത്. എങ്ങനെയാണ് PFI ഇന്ത്യയെ രക്ഷിക്കുക? PFIക്ക് ഇന്ത്യയെ രക്ഷിക്കാൻ സാധിക്കുമോ? RSSനെ എതിർത്തുകൊണ്ടാണ് PFI ഇന്ത്യയുടെ മോചനം ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ് അവർ ഈ വിളിച്ച ഈ കൊലവിളി മുദ്രാവാക്യത്തിലൂടെ അതിൻ്റെ ആന്തരിക അർത്ഥം നാം മനസ്സിലാക്കേണ്ടത്. അതിനെ സാധൂകരിക്കുന്ന ഒരുപാട് തെളിവുകൾ ഇവരുടെ നേതാക്കന്മാരുടെ പ്രസംഗത്തിൽ തന്നെ നിറഞ്ഞിരിക്കുന്നു, ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. രാജ്യത്തെ മുസ്ലിങ്ങൾ സംഘപരിവാറിന്റെ കാരുണ്യത്തിൽ ജീവിക്കണം എന്ന RSS നിലപാട് PFI അംഗീകരിക്കില്ല എന്നും ആണ് ഇവരുടെ ഒരു നേതാവ് പ്രസംഗത്തിലൂടെ പറഞ്ഞത്. അതുപോലെ തന്നെ RSSനെതിരെ ശക്തമായ പ്രചാരണം നടത്താൻ തങ്ങൾ പോവുകയാണ് എന്നും, അതുപോലെ ഈ വർഷവും ഓഗസ്റ്റ് വരെ സേവ് ദ റിപ്പബ്ലിക് ക്യാമ്പയിൻ തുടരും എന്നൊക്കെയാണ് ഇവർ നൽകിയിരിക്കുന്ന ചില എന്താ പറയുക പ്രചരണങ്ങൾ. ഗ്യാൻവാബി മസ്ജിദ് വിഷയം RSS അജണ്ടയുടെ ഭാഗമാണെന്ന് PFI ദേശീയ പ്രസിഡന്റ് OMA സലാം പറഞ്ഞു. ജുഡീഷ്യറിയിൽ പോലും മുസ്ലിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നതാണ് അവരുടെ വാദം. ഭരണഘടന വിഭാവനം ചെയ്യുന്ന വ്യക്തിഗത അവകാശങ്ങൾ മുസ്ലിങ്ങളിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുന്നു, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് അഭിമുഖീകരിക്കുന്നത് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു പരത്തുന്നത്. ബാബറി മസ്ജിദ് പ്രശ്നം ഒരു അവസാനമല്ല, ഒരു തുടക്കം മാത്രമായിരുന്നു എന്നും സമീപകാല സംഭവ വികാസങ്ങൾ തെളിയിക്കുകയാണ്. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ അസ്തിത്വം കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പ്രതിഷേധവുമായി രംഗത്ത് വരണം. ഇന്ത്യയെ സംരക്ഷിക്കാൻ മതേതര രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈ എടുക്കുന്നതുവരെ നമുക്ക് കാത്തിരിക്കാൻ ആവില്ല. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയെ സംരക്ഷിക്കുന്നതിന് PFI നേതൃത്വം നൽകും എന്നൊക്കെയാണ് ഇവർ അവരുടെ പ്രസംഗങ്ങളിലൂടെ പറഞ്ഞു പരത്തുന്നത്. മതേതര റാലിയിൽ വിളിച്ച മുദ്രാവാക്യം അള്ളാഹു അക്ബർ തക്ബീർ ബോലോ എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നാകുന്നു ഇവർ ആലപ്പുഴയിലെ PFI സമ്മേളനത്തിലൂടെ പറയാൻ ഉദ്ദേശിച്ചതും അവിടെ മുഴുകിക്കേട്ടതുമായ മുദ്രാവാക്യം. ഇത് അതിശക്തമായ വർഗീയ ധ്രുവീകരണങ്ങളും വർഗീയ കലാപങ്ങളുമായിരിക്കും മതേതര ഭാരതത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ
യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമാണ് RSS. RSS മാത്രമാണ് തങ്ങളുടെ എതിരാളി എന്ന് PFI തങ്ങളുടെ ആലപ്പുഴ സമ്മേളനത്തിൽ സേവ് റിപ്പബ്ലിക് മുദ്രാവാക്യം ഉയർത്തി പ്രഖ്യാപിച്ചപ്പോൾ അത് പൊളിറ്റിക്കൽ ഹിന്ദുയിസവും പൊളിറ്റിക്കൽ ഇസ്ലാമും തമ്മിൽ നേർക്ക് നേരുള്ള ഒരു യുദ്ധമുഖം തന്നെയാണ് തുറന്നിരിക്കുന്നത്. ഭാരതത്തിന്റെ മണ്ണിൽ ഇത്തരത്തിലൊരു യുദ്ധം അവർ കുറിച്ചിരിക്കുകയാണ്. ഇത് വരാനിരിക്കുന്ന വൻ ദുരന്തങ്ങളുടെ അതിഭയാനകമായ സൂചനകൾ തന്നെയാണെന്ന് ആന്റി ടെററിസം സൈബർ വിംഗ് മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.